വിത്തുവിതയ്ക്കാതെ നൂറുമേനി ചീര വിളഞ്ഞ് ചെറുകുളത്തൂർ കിഴക്കുംപാടത്തെ കൃഷിയിടം. പാരമ്പര്യ കർഷകനായ മള്ളാറു വീട്ടിൽ ചന്ദ്രന്റെ പാടത്താണ് പച്ചനിറത്തിലുള്ള ചീര വളർന്ന് നിറസമൃദ്ധമായത്. വിത്ത് വിതയ്ക്കാതെ ചീരകൃഷിയിൽ നിന്നും നൂറുമേനി വിളവ് ലഭിക്കുമോ? ഇല്ലെന്നായിരിക്കും ഏതൊരാളുടെയും മറുപടി. എന്നാൽ അതിനൊരുത്തരമാണ് പെരുവയൽ ചെറുകുളത്തൂരിലെ മള്ളാറു വീട്ടിൽ ചന്ദ്രന്റെ കൃഷിയിടത്തിലെ ഈ കാഴ്ച. മൂന്ന് വർഷത്തോളമായി കിഴക്കുംപാടത്തെ കൃഷിയിടത്തിൽ ഒരു നുള്ള് ചീരവിത്ത് പോലും വിതച്ചിട്ടില്ല. എന്നാൽ ഓരോ വർഷവും താനെ വളർന്ന് നിറസമൃദ്ധമാവുകയാണ് ഈ പാടത്തെ പച്ച ചീരച്ചെടികൾ. പണ്ടെന്നോ കൃഷി ചെയ്ത ചീരച്ചെടികളിൽ നിന്നും മണ്ണിൽ വീണ വിത്തുകളാണ് ഇന്നും ചന്ദ്രന്റെ കൃഷിയിടത്തെ പച്ച നിറത്തിലുള്ള ചീരകളാൽ സമൃദ്ധമാക്കുന്നത്. സാധാരണ എല്ലാവരും പിന്നെ കൃഷി ഉണ്ടാക്കാൻ വിത്ത് അന്വേഷിച്ച് പോവുക, അല്ലെങ്കിൽ വിത്ത് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് വെക്കുക, അതാണ് സാധാരണ ചെയ്യൽ. എന്നാൽ ഞാനങ്ങനെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് വെക്കല്ല. ഉൽപ്പാദിപ്പിച്ച് വെച്ചാൽ തന്നെ അത് ഉണക്കം കൂടുതലായിട്ട് മുളയ്ക്കുന്നില്ല. ചില സമയങ്ങളിൽ ധാരാളം വിത്ത് എടുത്ത് വെക്കലുണ്ട്, പക്ഷേ മുളയ്ക്കില്ല, കഠിന വെയിലാണല്ലോ, അപ്പോൾ ഈർപ്പല്ലാതായിട്ട് നശിച്ചു പോവുക. അപ്പോൾ ഈ രണ്ട് മൂന്നാല് വർഷമായിട്ട് ഇപ്പോൾ ഞാൻ ഈ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഈ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂക്കാൻ അനുവദിക്കും. പൂത്ത് കഴിഞ്ഞാൽ എല്ലാം അവസാനം പൂക്കും, എന്തായാലും പൂക്കും. ഈ പൂക്കുന്ന വിത്ത് വീണ് ഈ കൃഷിയിടത്തിൽ തന്നെ പിന്നെ വീഴുകയാണ്. കൃഷിയിടത്തിൽ വീണിട്ട് അത് അതിന് ശേഷം ഈ സീസൺ ആകുമ്പോൾ മുളയ്ക്കുള്ളൂ. നെല്ലും മറ്റ് പച്ചക്കറികളുമെല്ലാം ഇടയ്ക്കിടെ ചെയ്യാറുണ്ടെങ്കിലും അതെല്ലാം വിളവെടുത്ത് നിലമുഴുത് പരുവപ്പെടുത്തുമ്പോഴാണ് ചീരത്തൈകൾ താനെ മുളച്ചു പൊന്തുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് നല്ല ഉൽപ്പാദനമുള്ള വിത്താണ്, നല്ല ഇല വീതിയൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കൊല്ലമായിട്ട് ഞാൻ ഈ രീതി തന്നെയാണ് തുടരുന്നത്. ഇത് ഒരു കൃഷി കഴിഞ്ഞാൽ അത് അവസാനം പൂക്കും. ആ ഈ പൂക്കുന്ന വിത്ത് ഈ കൃഷിയിടത്തിൽ തന്നെ വീഴുക, അതിന് ശേഷം മഴക്കാലാകുമ്പോൾ ഉഴുതു മറിക്കും. ഉഴുതു മറിച്ച് നാട്ടി നടാലുണ്ട് സാർ. ഒന്നര തൊട്ട് കൊല്ലങ്ങളിൽ നാട്ടിയാണ് നടുക. ഞങ്ങൾ നെല്ലുണ്ടാക്കും. ഈ നെല്ലുണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ വേനൽക്കാലത്താവും. വേനൽക്കാലത്ത് ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാണ് നെല്ല് കൊയ്യുക. ആ കൊയ്യുന്ന സമയത്ത് ഇത് പിന്നെ തനിയെ മുളയ്ക്കാൻ തുടങ്ങും, ഈ വിത്ത് മുളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക, ഈ വിത്ത് മുളയ്ക്കുമ്പോൾ പിന്നെ ഈ വാരം എടുക്കും. വാരം എടുക്കുക, കുമ്മായ ആദ്യം ഇട്ടതിന് ശേഷം വാരം എടുക്കും. വാരം എടുത്തിട്ട് ഈ കള്ളിയിലാണ് പിന്നെ ജൈവവളമൊക്കെ ചേർത്തിടും. കുമ്മായം ചേർത്ത് ആദ്യം കുമ്മായം ചേർത്ത് മണ്ണിളക്കിയിടും, പിന്നെ ജൈവവളം കൂടുതൽ ചേർത്തിടും. ഈ ജൈവവളം കൂടുതൽ ചേർത്ത് നനയ്ക്കുക ചെയ്യുന്നത്. ജൈവവളം ചേർത്ത് നനച്ചതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത് മുളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നല്ല ഉൽപ്പാദനമായിരിക്കും, യാതൊരു വിത്തിനൊരു കേടുമില്ല, നല്ലോണം വിത്തിട്ടാൽ ഇത്ര മുളയ്ക്കില്ല. സ്വന്തമായുള്ള 15 സെന്റ് വയലിൽ നിന്നും 40 കിലോയിലധികം ചീരയാണ് ദിവസവും കൃഷിയിറക്കാതെ വിളവെടുക്കുന്നത്. കൗതുകമാണ് മറ്റ് കർഷകർക്കും നാട്ടുകാർക്കും ചന്ദ്രന്റെ കൃഷിയിടത്തിലെ ഈ ചീരത്തോട്ടം. വിത്ത് വിതച്ചും വളപ്രയോഗം നടത്തി കൃത്യമായി പരിചരിച്ചിട്ടും കുറഞ്ഞ വിളവ് ലഭിക്കുന്ന കാലത്താണ് വിത്തിടാതെ കിഴക്കുംപാടത്തെ ചീരകൃഷിയിൽ നൂറുമേനി വിളയുന്നത്. ചന്ദ്രന്റെ ചീരകൃഷിയിടത്തിലെ വിശേഷമറിഞ്ഞ് നിരവധി പേരാണ് തോട്ടം കാണാനെത്തുന്നത്. വിളവെടുക്കുന്ന ചീര പ്രാദേശിക വിപണിയിലാണ് വിതരണം ചെയ്യുന്നത്. നേരത്തെ മണ്ണില്ലാതെ ചേനകൃഷി നടത്തി വിജയം വരിച്ചും മള്ളാറു വീട്ടിൽ ചന്ദ്രൻ മാതൃക തീർത്തിരുന്നു. ഇപ്പോൾ വിത്ത് വിതയ്ക്കാതെ ചീര കൃഷിയിടത്തിൽ വിളഞ്ഞതോടെ പാരമ്പര്യ കർഷകനായ ചന്ദ്രന് ഇരട്ടി മധുരമായി. സി ടി വി പ്രാദേശിക വാർത്തകൾക്ക് വേണ്ടി രജിത് മാവൂർ.